ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ജോർഡിൻ ഹിയർ. അപ്പോൾ ഇന്ന് ഞാൻ ഇവനെ കൊണ്ട് വന്നിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ കൊണ്ട് തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില അമ്മമാരുടെ ഒരു വിഷമമാണ് കുഞ്ഞിൻ്റെ തല ഷേപ്പ്ലെസ് ആയിട്ടിരിക്കുന്നു, അത് നേരെ ആകൂലേ, ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും, അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് വഴിയുണ്ട്. എന്താണ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഞാൻ പറയാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ജോർഡുവിൻ്റെ തലയാണെങ്കിൽ തന്നെയും ഇവിടെ കുറച്ച് ഷേപ്പ്ലെസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊങ്ങിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കുറേ വിഷമമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ മാത്രമായതുകൊണ്ടാണ്, ഞങ്ങളുടെ ശ്രദ്ധ കുറവുകൊണ്ടാണോ അങ്ങനെ ആയതൊക്കെ. കാരണം നമ്മൾ പാരൻസിൻ്റെ കൂടെയല്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, ഞാൻ ഡെലിവറി ചെയ്ത് നാട്ടിലോട്ട് പോയിട്ടുമില്ല. അപ്പം അതിൻ്റെ കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെയുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തലയ്ക്ക് നല്ല ഷേപ്പ് മാറ്റം ഉണ്ടല്ലോ, കാരണം ഇവിടെ നോക്കുമ്പോൾ ചെറിയ മുഖം നമുക്ക് കാണാം, പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്കത് ഈ തല ഈ ഒരു നോർമൽ രൂപത്തിൽ ഞങ്ങൾക്ക് കിട്ടി. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ ഉണ്ടോ ഞാൻ ഓർ ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നി, ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ എന്താണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങൾ പറയാനുള്ള കുറച്ച് കാര്യം, ഒരു 90% കുട്ടികളുടെയും തല ജനിക്കുന്ന പാടെ കുറച്ച് ഒരു ഷേപ്പ് മാറ്റം ഉണ്ടാകും. കാരണം അവർ ചിലപ്പം വയറ്റിൽ നിന്ന് വരുന്നതിൻ്റെ ആ ഒരു പ്രഷർ, വജനയുടെ അവിടെ തലയിങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു പ്രഷർ കൊണ്ടോ, അല്ലെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ ഉമ്പിളിക്കോട് ഇങ്ങനെ ചുറ്റി കിടക്കുന്നതിൻ്റെ ആ ഒരു ഇത് കൊണ്ടൊക്കെ തലയ്ക്ക് കുറച്ചൊരു ഷേപ്പ് മാറ്റം ഉണ്ടാകും. പക്ഷേ അതൊരു ഡോക്ടേഴ്സ് തന്നെ നമ്മോട് പറയും, ഒരു 1 വീക്കിനുള്ളിൽ അതങ്ങ് തന്നെ റെഡി ആയിക്കോളും എന്ന് നമ്മോട് പറയും. പക്ഷേ എന്നിട്ടും അത് റെഡിയാവാത്ത കുട്ടികളും ഡെലിവറി കഴിഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ കടത്തുന്നതിൻ്റെ രീതി തെറ്റാവുന്നതിൻ്റെ പേരിലൊക്കെയാണ് നമ്മൾ കുട്ടികളെ പിടിക്കുന്നതിൻ്റെ തെറ്റായ രീതി, അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ തല ഷേപ്പ്ലെസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെ കടത്തുമ്പം ഈ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കടത്താതിരിക്കുക. അവരുടെ തല ഇങ്ങോട്ട് ഉരുളാൻ ഭാഗത്തിനുള്ള ഒരു സ്ഥലത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ കടത്താവുള്ളൂ. അത് മാത്രമല്ല, മാക്സിമം പറ്റുവാണെങ്കിൽ, ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ ഈ തുണിത്തൊട്ടിൽ നമുക്ക് അവൈലബിൾ ആണ്, ആ തുണിത്തൊട്ടി കിട്ടുവാണെങ്കിൽ അതിനകത്ത് കുഞ്ഞുങ്ങളെ കിടത്തി ഉറക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുഞ്ഞുങ്ങളെ തല നല്ല ഉരുണ്ട് വരാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരേ സൈഡിൽ തന്നെ കിടന്നുറങ്ങുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. അവിടെ രണ്ട് സൈഡിൽ നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ കിടത്താവുള്ളൂ. കുഞ്ഞുങ്ങളെ എപ്പോഴും ഒരൊറ്റ പൊസിഷനിൽ മാത്രം, ചില കുട്ടികൾ ചെരിഞ്ഞ് മാത്രം കിടക്കും, ചില കുട്ടികൾ കമന്ന് മാത്രം കിടത്തും. അപ്പോൾ എപ്പോഴും ആ ഒരു പൊസിഷൻ മാത്രം നമ്മൾ സമ്മതിക്കരുത്. നമ്മളത് എങ്ങനെയാലും നമ്മൾ മാറ്റിയെടുക്കാൻ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് കിടക്കുന്നവരാണ്, നമ്മൾ ഇവിടെ സപ്പോർട്ട് കൊടുത്താൽ കുഞ്ഞ് അങ്ങോട്ടേക്ക് തിരിയത്തില്ല, അടുത്ത ഭാഗത്തോടും കൂടി കുഞ്ഞ് തല വെച്ച് കിടക്കും. അപ്പോൾ അത് നമുക്ക് ഷേപ്പ് ഒരു സൈഡ് ഫ്ലാറ്റ് ആവാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും നമുക്ക് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്, ഇവൻ്റെ ഒരു തല ഷേപ്പ്ലെസ് ആവുന്ന സമയത്ത് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞങ്ങൾ കുളിപ്പിക്കാൻ നേരത്ത് നല്ല പോലെ തല നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തു. ഓക്കെ, മസാജ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ തലയൊക്കെ ഉരുണ്ട് വരാൻ വേണ്ടിയിട്ട് ഓയിൽ മസാജ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങളത് കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ മസാജ് ചെയ്യുക എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഒരൊറ്റ ദിവസം കൂടി ഞാനിപ്പോൾ ഷേപ്പ് റെഡിയാക്കി എടുക്കുന്നതുകൊണ്ട് ലെവലൊന്നും ആക്കിയേക്കരുത്. നോർമലി ഇത് കുഞ്ഞിൻ്റെ തലയാണല്ലോ, ഇപ്പോൾ അവൻ എൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് കാണിക്കും. തലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു തല ഇങ്ങനെ നമ്മുടെ ഈ കൈൻ്റെ ഉൾഭാഗം ഇങ്ങനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുക്കുക ഓയിൻ്റെ വെച്ചിട്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ കുറേ ദിവസത്തെ ഒരു പെട്ടെന്നൊന്ന് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയുന്നത്, ചിലപ്പോൾ ഒരു മാസം 1.5 മാസം ഒക്കെ നമുക്ക് എടുക്കും കേട്ടോ. ചിലപ്പോൾ 2 മാസം എടുത്തുകൊണ്ട് ഇരിക്കും. നല്ല പോലെ ഷേപ്പ് മാറിയിരിക്കുന്ന കുട്ടികളാണ് ചിലപ്പോൾ 2-3 മാസം എടുക്കും. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ ഈ ഓയിൽ വെച്ച് നമ്മളിങ്ങനെ കുളിപ്പിക്കാൻ നേരത്ത് ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് കുറച്ച് മാത്രം എണ്ണ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുന്നു, ഉരുട്ടി ഉരുട്ടി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് നമുക്കതിനൊരു നല്ലൊരു സൊല്യൂഷനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് നടക്കുമല്ലോ, കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ പിടിക്കുമല്ലോ, പിടിക്കുമ്പം എവിടെയാണോ ഷേപ്പ് ഇങ്ങോട്ട് തള്ളലാണ്, ഇപ്പോൾ ജോർഡിനെ സംബന്ധിച്ച് ഞാൻ പറയും ഇങ്ങോട്ടേക്ക് തള്ളലാണ് ഉണ്ടായിരുന്നതെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഭാഗത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അവനെ പിടിച്ചുകൊണ്ടിരുന്നു. അത് തലയുടെ ഭാഗം ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ പിടിക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ വരുന്നുണ്ടല്ലോ, നമ്മളിങ്ങനെ പിടിക്കുമ്പം അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ തല ഇങ്ങനെ പിടിക്കാണ്ട് ആ ഒരു ഭാഗം കൂടെ ചേർത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രഷർ വന്നിട്ട് അത് പതുക്കെ ബാക്ക് ടു നോർമൽ നമുക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അവനൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്രാഡിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അപ്പം അതിൽ തന്നെ കിടക്കുന്നതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു സംഭവം വരുന്നതെന്നുള്ളൊരു ഒരു നമുക്ക് തോന്നി തുടങ്ങി. അപ്പം അത് ഞങ്ങൾ ഒഴിവാക്കി അവനെ നേരെ ഞങ്ങൾ തുണിത്തൊട്ടിലോട്ട് മാറ്റി. തുണിത്തൊട്ടിലോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമുക്ക് എന്താവും, ഈ തലയുടെ ഷേപ്പ്ലെസ് ഷേപ്പ്ലെസ് ആയിട്ടുള്ള തല ഉരുണ്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഇവൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ വെറുതെ അവൻ്റെ മടിയിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വെറുതെ അവൻ്റെ തല ഞാനിങ്ങനെ ചുമ്മാ ഓയിലൊന്നും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ വെറുതെ ഞാനിങ്ങനെ ഉരുട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. വേറെ
ആർക്കും തലോടിൽ കിട്ടുമ്പോൾ അവർക്കൊരു സുഖമാണല്ലോ. നമ്മൾ കുഞ്ഞുങ്ങൾ തലോടില്ല എന്ന് പറയും പോലെ അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ചെയ്തതിന് ശേഷം അവൻ്റെ തല ഞങ്ങൾക്ക് നോർമലായി കിട്ടുകയും ചെയ്തു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഇവൻ്റെ തല റെഡിയാവത്തില്ല, ഇങ്ങനെ കൂത്തുതന്നെ ഇരിക്കും. കാരണം കാരണവന്മാർ കുളിപ്പിക്കാത്തതിൻ്റെ പേരിലൊക്കെയാണോ, ഞങ്ങളുടെ കുളിപ്പീർ റെഡിയാവാത്തതിൻ്റെ പേരിലാണോ ഇവൻ്റെ തല ഇങ്ങനെയായി പോയതെന്നൊക്കെ ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങൾ ഒരാളെ നോക്കിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്കുള്ളൂ, അതും കാരണവന്മാരാണല്ലോ ചെയ്തു തന്നിട്ടുണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടല്ലേ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് ഞങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം എന്നൊക്കെ കാര്യം ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് റെഡിയാവും. അപ്പോൾ വീട്ടിൽ തന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോഴും വീട്ടിൽ പറഞ്ഞു ഉരുട്ടി കൊടുത്താൽ മതി അത് റെഡിയായിക്കോളും അവർ തന്നെ പറയുന്നുണ്ടായിരുന്നു, കോൺഫിഡൻസ് വരുന്നത് ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തു, ഇവൻ്റെ തല റെഡിയാവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത്രയും കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക, ഓയിലിട്ട് കുളിപ്പിക്കാൻ നേരത്ത് മസാജ് ചെയ്ത് കൊടുക്കുക, കുളിപ്പിക്കുന്ന എല്ലാ സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന സമയത്ത് നമ്മൾ തല ഇങ്ങനെ പതുക്കുക, എവിടെയാണോ ഷേപ്പ്ലെസ് ആയി തോന്നുന്നത് നമ്മൾ വെറുതെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ തല ഇങ്ങനെ ഒന്ന് ചുമ്മാ ഒരു പ്രഷറും ഇല്ലാതെ ജസ്റ്റ് നമ്മൾ തലയോട് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തോണ്ടേ ഇരിക്കാം. തുണിത്തൊട്ടിലോട്ട് മാക്സിമം കുഞ്ഞുങ്ങളെ കടത്തുക. ദെൻ നമ്മൾ പിടിക്കാൻ നേരത്ത്, നമ്മൾ കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കാൻ നേരത്ത് ശരിക്കും നമ്മുടെ ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞിന് തല വരാൻ പാകത്തിനായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക. കാരണം ഇങ്ങനെ ഒരു ഭാഗത്തോട്ടോ ഇങ്ങനെ ഒരു ഭാഗത്തോട്ടോ മാത്രം നമ്മൾ പിടിക്കാണ്ട് നമ്മൾ കുഞ്ഞിൻ്റെ നമ്മുടെ കൈക്കുള്ളിൽ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ കറക്റ്റായിട്ട് വരാൻ പാകത്തിന് ഒരു ഉരുളുമ കിട്ടാൻ പാകത്തിനായിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് നമ്മൾ പർപ്പസ്ഫുള്ളി നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ബോധപൂർവ്വം നമ്മൾ പിടിച്ചുകൊണ്ട് നടക്കുക. അപ്പം നമുക്ക് റെഡിയായിട്ട് കിട്ടിക്കോളും. ഇനി ആരും കുഞ്ഞിൻ്റെ തല ഷേപ്പ്ലെസ് ആണെന്ന് കരുതിക്കൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ തല വേഗം തന്നെ റെഡിയാകട്ടെ. പിന്നെ ഭയങ്കരമായിട്ട് ഷേപ്പ്ലെസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഒരു രണ്ടോ മൂന്നോ മാസം എടുക്കും, പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഓവറായിട്ട് ഫ്ലാറ്റ് ഹെഡോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീഡിയാട്രീഷനെ കൊണ്ടുവന്ന് കാണിക്കുക, അവരതിന് കറക്റ്റായിട്ടുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.